1500 രൂപയ്ക്ക് തിരുവനന്തപുരം ശിവ ആയുർവേദ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിൽ നിന്ന് GFC ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. പലർക്കുള്ള സംശയം 1500 രൂപയ്ക്ക് എങ്ങനെ GFC ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്. കാര്യം 5500 രൂപ, 7500 രൂപ വാങ്ങുന്ന ഒരു ട്രീറ്റ്മെന്റാണ്. ഇതെങ്ങനെ ആ ക്ലിനിക്കിൽ കൊടുക്കാൻ പറ്റും, ഇത് സത്യമാണോ, ഇതിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. അതിനുള്ള മറുപടി അവിടുത്തെ ഡോക്ടർമാർ തന്നെ തരും. GFC ബന്ധപ്പെട്ട് നമ്മുടെ ശിവായൂരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന സംശയം എന്നാണ്, 1500 രൂപയ്ക്ക് എങ്ങനെ നമുക്ക് ഈ GFC പുറത്ത് 4000 5000 രൂപ ആയിട്ടുള്ള GFC എങ്ങനെ നൽകാൻ കഴിയുന്നുള്ളതാണ്. ഞങ്ങൾ അതിനകത്തുള്ളൊരു പോയിന്റ് പറയാനുള്ളത്, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന കിറ്റിലും ഉപയോഗിക്കുന്ന ട്യൂബ്സിലും എല്ലാം ഏറ്റവും മികച്ചതും മെച്ചപ്പെട്ടതുമായ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ GFC ആൾക്കാർക്ക് മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക. മുടി കൊഴിച്ചുള്ള ഒരുപാട് പ്രോബ്ലംസുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനുള്ള എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുക എന്നുള്ള ആസ്പെക്റ്റിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ കുറഞ്ഞൊരു മാർജിനിൽ പ്രോഫിറ്റ് നമ്മൾ എടുത്തുകൊണ്ട് തന്നെയാണ് GFC ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ GFC നൽകാൻ കഴിയുന്നത്. സാധാരണ GFC ട്രീറ്റ്മെന്റിൽ നിന്നും ശിവയുടെ GFC ട്രീറ്റ്മെന്റിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ പേഷ്യന്റിന്റെ ഹെയർ ആൻഡ് സ്കാൽപ്പിന്റെ എക്സാമിനേഷൻ ആണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഹെയർ ഫോളിക്കിൾസിന്റെ സ്ട്രെങ്ത്, ഫോളിക്കിളിന്റെ ഡാമേജ്, ഹെയർ ഡെൻസിറ്റി ഒക്കെ എക്സാമിനേഷൻ ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ആണ് വരുന്നത്. അതുവഴി നമ്മൾ ഡയറ്റും നമ്മൾ GFC ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് ഡോക്ടർ ആ സമയം പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം സ്കാൽപ്പ് ഹൈ ഫ്രീക്വൻസി മെഷീൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മെഡിക്കേറ്റഡ് ഡിക്കോഷൻ യൂസ് ചെയ്ത് ഹെയർ നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓർഗാനിക് ക്രീം യൂസ് ചെയ്ത് ഹെയർ ആൻഡ് സ്കാൽപ്പ് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്യുന്നു. സ്റ്റീമിന് ശേഷം നമ്മൾ സ്കാൽപ്പ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്ത് GFC ചെയ്യുന്നു. GFC ചെയ്തതിനു ശേഷം ലേസർ ക്യാപ്പ് അഥവാ ഹെൽമെറ്റ് ട്രീറ്റ്മെന്റ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ സവിശേഷത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫോളിക്കിൾസിനെ അത് നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുവഴി സെറത്തിനൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനും അതുവഴി ഹെയർ ഡാമേജ് ആയ ഹെയറിന് പുതിയ ഒരു ഹെയർ ഗ്രോത്തിലോട്ട് വരാനും ഹെയർ ഡെൻസിറ്റി കൂടാനും ഒക്കെ നമ്മൾ വളരെയധികം അത് സഹായിക്കുന്നുണ്ട്. കറുത്ത് നീണ്ട് വരുന്ന മുടി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണവുമാണ്. അത് മാത്രം അല്ല, സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകവും കൂടിയാണ്. അങ്ങനെ മുടി വരാൻ നമ്മൾ GFC ട്രീറ്റ്മെൻറ്റോടുകൂടി ചില ആഹാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ GFC ട്രീറ്റ്മെൻറ്റോടുകൂടി ആഹാര നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കേണ്ട എന്നുള്ളതല്ല, മുടിക്ക് ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് തരംതിരിച്ച് വച്ചിട്ടുണ്ട്. ആ ആഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നു, അതവർ കഴിക്കുന്നു. അങ്ങനെ കഴിച്ചു വരുമ്പോൾ മൊത്തത്തിൽ ഇവിടെ കണ്ടുവരുന്ന GFC ട്രീറ്റ്മെൻറ്റും എടുത്ത് ആഹാരങ്ങളും അതിനനുസരിച്ച് കഴിക്കുന്നവരുടെ പ്രോഗ്രസ്, പുരോഗതി ഒരു 80% കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതൊരു നല്ല ഒരു ഒരു ഘടകമായി മാറുന്നു. ഒന്ന്, ഈ ദഹന പചന വ്യവസ്ഥകൾ ശരിയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ആഹാരം നമ്മളെ മുടി വളരുന്നതിന് വളരെയേറെ സഹായിക്കും. GFC ട്രീറ്റ്മെൻറ്റിനും അത് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. സാധാരണ രീതിയിൽ ഈ GFC ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ രണ്ട് തരത്തിലാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, GFC ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡയറ്റ്, GFC ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് ഡയറ്റ്. ഈ വിത്ത് ഡയറ്റിലെ മിക്കവാറുമുള്ള ആൾക്കാർ ആഹാര നിയന്ത്രണങ്ങൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് നല്ല റിസൾട്ടും വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് റിസൾട്ട് കുറവെന്നുള്ളതല്ല എൻ്റെ അർത്ഥം, മറ്റുള്ളവർക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഹാര നിയന്ത്രണങ്ങൾ പാലിക്കാനുള്ള തടസ്സങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ, രണ്ടാമത് IT ഫീൽഡിൽ അവർക്കൊരു സമയം നിർബന്ധിതമായിട്ടുള്ള ഒരു ജോലി സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇന്നത് കഴിക്കണമെന്ന് പറഞ്ഞാലും അത് പ്രയാസമായിരിക്കും. അങ്ങനെ വരുന്ന ഒരു തകരാറുകളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ റിസൾട്ട് മോശമാവുന്നില്ല, പക്ഷെ GFC കുറച്ച് കൂടുതൽ എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ആഹാരത്തിനാണ് പ്രാധാന്യം. അന്നമാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. ആ അന്നത്തിൽ നിന്നാണ്, അന്നം തന്നെയാണ് ഔഷധമായിട്ട് വരുന്നത്. ആ അന്നത്തിൽ നിന്ന് തന്നെയാണ് ഈ എല്ലാ പ്രോഗ്രസ്സും നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ആഹാരമാണ് പ്രധാനം. ആഹാരത്തിനോടൊപ്പം GFC ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും, അതിന് ഒരു സംശയവുമില്ല. മുടി പൊഴിച്ചിലും മാറും, മുടി നീണ്ടു വളരും, കറുത്ത നിറം വരും. അതൊരു നല്ല ഒരു ലക്ഷണമായിട്ട് മാറുന്നുണ്ട്. ഞങ്ങൾ അത് ധാരാളം ഇവിടെ ചെയ്യുന്നുമുണ്ട്.